പിഎച്ച്ഡി സ്കോളറാണല്ലേ? പിഎച്ച്ഡിക്ക് ചേർന്ന് എംഫിൽ ഇന്റഗ്രേറ്റഡ് പിഎച്ച്ഡിക്ക് ചേർന്ന് കലാമണ്ഡലത്തില്. അത് എംഎക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ നാടൻപാട്ട് എന്റെ തൊഴിലായല്ലോ, പിന്നീട് പ്രൊഫഷൻ ആയല്ലോ. അപ്പോ ഒരു ദിവസം പോലെ ഒഴിവില്ലാതെ ജനനയന തൃശ്ശൂർ സംഘത്തിന് പരിപാടിയുണ്ട്. ഞാൻ പഠിക്കുന്നത് വടകരയില്. വടകരയിൽ നിന്ന് 5.5 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര, 5.5 മണിക്കൂർ അങ്ങോട്ട്, ഒരു ദിവസം 11 മണിക്കൂർ. പക്ഷെ എല്ലാ ദിവസവും പ്രോഗ്രാമും ഉണ്ട്, എല്ലാ ദിവസവും പ്രോഗ്രാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പരിപാടിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് ഒരു 3:30 ചാടും കോളേജിൽ നിന്ന്, നേരെ ബസ് കയറും, 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും, തൃശ്ശൂരെത്തും. അപ്പൊ വണ്ടി ഇങ്ങനെ റിലേ വെച്ച് നിൽക്കണുണ്ടാവും, അതിൽ ചാടി കയറുന്ന പരിപാടിക്ക് പോകുന്ന തിരിച്ച് രാത്രി വന്ന് കുറച്ചേരം ഉറങ്ങുമ്പോ 5:40 ഒരു പരശുറാം ബസ് ഉണ്ട് വടകരയ്ക്ക്. കേറിയിരുന്ന് ആ ഡ്രൈവർ സീറ്റിന്റെ തൊട്ട വേക്കൽ സീറ്റിൽ പോയിരിക്കും. ചേട്ടാ അവിടെ എത്തുമ്പോൾ പറയണം കേട്ടോ, പറഞ്ഞു വേഗം പൈസ കൊടുത്ത് അവിടെ ഇരുന്ന് ഉറങ്ങും. 10:40 അവിടെ എത്തും, ഓടും കോളേജിലേക്ക്. അങ്ങനെ എല്ലാ ദിവസവും പോക്കും വരവും. പക്ഷെ അന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്, ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റില്. എം എക്ക് നമ്മള് നെറ്റ് എഴുതുമല്ലോ, നെറ്റിന്റെ കൂടെ ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും കൂടിയാണല്ലോ നമ്മൾ എഴുതണത്. പറയുന്നത് കേൾക്കുമ്പോൾ അത് കിട്ടണം എന്നുള്ള ഒരു നിർബന്ധമായിരുന്നു. നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് ഉള്ള പാട്ട് പാടും. ആയിക്കോട്ടെ, അടിപൊളി പാട്ട് വേണല്ലേ? അതിനകത്ത് വേണം. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി വന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി വന്നേ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട്, കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അങ്ങനെ താങ്ക് യു സർ. അങ്ങനെ എം എ കഴിഞ്ഞു. എം എയുടെ റിസൾട്ട് വന്നപ്പോ സെക്കൻഡ് റാങ്ക് ആയിരുന്നു യൂണിവേഴ്സിറ്റി. പിന്നെ അത് കഴിഞ്ഞ് ജെ ആർ എഫ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ചേരണത്. ചേർന്നു, അവിടെ എം ഫിൽ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കൾച്ചറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ അതർ ഫൈൻ ആർട്സ് ആണ്. ഞാൻ ഫോക്ലോർ ആണല്ലോ. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നതൊരു സെക്കൻഡറി പരിഗണന ഉണ്ടാവുള്ളൂ എന്ന് ആണ് ഞാൻ കേട്ടേക്കുന്നത്. അവിടെ ഫോക്ലോർ ഓൾറെഡി ഉണ്ട്, അപ്പൊ ഞാനത് മാറ്റി ചെയ്യാം. അപ്പോഴേക്കും പരിപാടിയുടെ തിരക്ക് വന്നു സാർ, ഭാഗ്യം പോലെ. അപ്പൊ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ നീക്കി വെച്ചേക്കപ്പോ ചെയ്യണം. വേറെ ഒന്നുമില്ല, ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കണം. കാരണം ഒരിക്കലും അതിന് അമാന്തിക്കരുത്. മാത്രമല്ല, ദൈവം തരുന്ന കാര്യങ്ങൾ, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനെ യൂസ് ചെയ്യണം. എല്ലാ സമയം വെറുതെ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി കളഞ്ഞിട്ട് കാര്യമില്ല, അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതൊക്കെ വരും പോവും. ആലോചിക്കുന്നുണ്ട് ഈ കോവിഡ് പൂർണ്ണമായിട്ട് ഇവിടുന്ന് പോകുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഇനിയിപ്പോ നമ്മള് കോവിഡിനെ അളിയനായിട്ടങ്ങ് വിചാരിച്ചാ, അയ്യോ കോവിഡേ എപ്പോഴാ വരുന്നൊക്കെ ചോദിച്ചാൽ മതി, നീ ആഹാരം കഴിച്ചെന്നൊക്കെ ചോദിച്ചു കൂട്ടത്തിൽ അങ്ങ് കൊണ്ടുപോകും. അതാ നല്ലത് കേട്ടോ. പിന്നെ കോവിഡിന്റെ ഒരു കുഴപ്പമുണ്ട്, പല രൂപത്തിൽ ഇറങ്ങും. ഇനിയിപ്പോ വേറെ ക്രോമും ബാക്കി ഇതൊക്കെ ആയിട്ട് വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളിയോ എന്നങ്ങ് വിളിച്ചോണ്ടാ മതി. ഓക്കേ.